കൊല്ലം നഗരത്തിലെ കോവിഡ് നിയന്ത്രണ ലംഘകരെ കണ്ടെത്താൻ ഇനി മുതൽ ഇരുചക്ര വാഹനങ്ങളിൽ വനിതാ പോലീസ് പട്രോളിംഗ്. 6 സ്കൂട്ടറുകളും ഒരു ബുള്ളറ്റുമാണ് പട്രോളിംഗിനായി വനിതാ പോലീസ് ഉപയോഗിക്കുന്നത്. രണ്ട് വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും ഒരു വാഹനത്തിലുണ്ടാവുക. കോവിഡ് നിയന്ത്രണം ലംഘിക്കുന്നവർക്ക് പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ളവയ്ക്കായാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലെ രജിസ്റ്ററുകൾ പരിശോധിക്കുകയും കോവിഡ് നിയന്ത്രണ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയും ഇവർ നടത്തും. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ തൊട്ടടുത്തുള്ള പോലീസ് വാഹനം ഓടിയെത്തും. ഇന്നലെ രാവിലെ ചിന്നക്കടയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ACP TB വിജയൻ, സിറ്റി പോലീസ് SHO, SI എന്നിവർ പങ്കെടുത്തു. പ്രധാനമായിട്ടുള്ള ഉദ്ദേശം വയലേഷൻ, പ്രത്യേകിച്ച് മാസ്ക് വെക്കാതെ പോകുന്നവർ, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ പോകുന്നവർ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർക്കുകൾ, ബീച്ചുകൾ, കടകൾ ഇവയൊക്കെ കേന്ദ്രീകരിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള പട്രോളിംഗ്. അത് വനിതകളുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ 14 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനാണ് നിയോഗിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം 2-വീലറുകൾ കൊടുത്തിട്ടുണ്ട്. അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ജില്ലയിലെ, കൊല്ലം സിറ്റിയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ഇത്തരത്തിലുള്ള വയലേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുകയും കർശനമായിട്ടുള്ള നടപടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയും ചെയ്യും. കൊല്ലം സിറ്റി പോലീസ് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വനിതകളുടെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള മോട്ടോർ സൈക്കിൾ പട്രോളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കാര്യക്ഷമമായിട്ട് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കൂടുതൽ പട്രോളുകൾ, മോട്ടോർ സൈക്കിൾ പട്രോളുകൾ കൊല്ലം സിറ്റിയുടെ പരിധിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.